ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ മഹിഷാസുര, നിന്നെ ഞങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഞങ്ങളുടെ മുന്നിൽ കാണുന്ന നിന്റെ പ്രതിരൂപങ്ങളെ നശിപ്പിക്കാൻ കഴിയും. എന്റെ പ്രതിരൂപങ്ങളെ നീ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഒട്ടും വൈകാതെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നതാണ്. ആയിരം ആയിരങ്ങളായി രൂപമെടുത്ത് നിൽക്കും ഞാൻ. സാംഭാരി, ഈ യുദ്ധം ഇനിയും തുടരാൻ പാടില്ല. രൂപമെടുക്ക്. ഉദ്ദേശിച്ചതുപോലെ ഈ യുദ്ധം ഉടൻ തന്നെ തീർക്കേണ്ടതാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ
എന്നോട് നേരിട്ട് വന്ന് യുദ്ധം ചെയ്യ്. എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ നിന്റെ ഹൃദയത്തിന് ധൈര്യമുണ്ടോ? ഹേ ബാലക, എന്നോട് യുദ്ധം ചെയ്യുന്നത് അത്ര നിസാരമാണെന്ന് കരുതിയോ? എങ്കിൽ വാ, യുദ്ധം ചെയ്യാം. വാ. ഇന്ദ്രദേവ, യുദ്ധം ചെയ്യാൻ അനുവദിക്കാതെ ഈ അസുരനെ എനിക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അങ്ങും ദേവകളും യുദ്ധം തുടരേണ്ടതാണ്. ബാലക, നിനക്കറിയാൻ പാടില്ല, നിന്റെ വെല്ലുവിളി എന്റെ പദ്ധതിയെ വളരെ എളുപ്പമുള്ളതാക്കിയിരിക്കുകയാണ്. അല്ലേ അല്ല, ഈ വെല്ലുവിളി എന്റെ വിജയത്തിന് അടുത്ത് തന്നെ എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എനിക്ക് വഞ്ചനയോ ചതിയോ ആവശ്യമില്ല. എന്റെ ഉത്തരവാദിത്വ ബോധം തന്നെ ധാരാളം. അമ്മേ,
എന്ത് തന്നെ അമ്മയെ തടസ്സപ്പെടുത്തിയാലും അത് ഒരുപാട് സമയം തടസ്സപ്പെടുത്താൻ അവിടുന്ന് അനുവാദം നൽകാൻ പാടില്ല. ഈ അഖിലത്തെ രക്ഷിക്കാൻ അവിടുന്ന് ഒരു യുദ്ധത്തെ സ്വീകരിക്കുക തന്നെ വേണം. മഹിഷാസുരവധം നടക്കുക തന്നെ വേണം. നീ അസുരന്മാരെ പലരെയും വധിച്ചിട്ടുണ്ടാകാം. അവർ അല്പന്മാരാണ്, അതുകൊണ്ടാണ് നിന്റെ കൈകൊണ്ട് അവർ മരണപ്പെട്ടത്. എന്നാൽ ഈ മഹിഷാസുരൻ മരണമില്ലാത്തവനാണ്. യഥാർത്ഥമായ അസുരയുദ്ധം എന്താണെന്നുള്ളത് നിന്നെ ഇപ്പോൾ ബോധ്യപ്പെടുത്താം. അമ്മേ, ആദിപരാശക്തി ലോകം മുഴുവൻ നാശത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. അഖിലാണ്ടേശ്വരി, അവിടുന്നാണ് ഈ മഹാപ്രശ്നത്തിന് ഒരു ഉപാധി കണ്ടെത്തേണ്ടത്. അമ്മേ പരമേശ്വരിയെ, ദേവകളുടെ സമാധാനം അവിടുത്തെ കാരുണ്യത്തിലാണുള്ളത്. അമ്മേ മഹേശ്വരി അവിടുത്തോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. അമ്മേ ഭഗവതി അവിടുത്തെ തിരുവടികൾ നമിക്കുകയാണ്. ജനനവും മരണവും കടന്ന് ആദിശക്തിയെ നിൽക്കുന്ന മഹാദേവി, അവിടുത്തെ പാദാരവിന്ദങ്ങളെ ശിരസ ഞാൻ നമിക്കുകയാണ്. അമ്മേ കാമാക്ഷി, അമ്മേ മീനാക്ഷി, അമ്മേ വിശാലാക്ഷി, അവിടുന്ന് ഇനിയെങ്കിലും ഞങ്ങളോട് കരുണ കാട്ടണം. നാശവും മരണവും ഇല്ലാതെ ജന്മനാൽ അഹന്തയും കൊണ്ട് നടക്കുന്ന മഹിഷാസുരനിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് കാത്തു രക്ഷിക്കണം. ത്രിമൂർത്തികൾ പോലും ശക്തിയില്ലാതെ ബന്ദികളായി നിൽക്കുമ്പോൾ ഉമ്മയവളായ അവിടത്തേക്കല്ലാതെ ആർക്ക് മഹിഷാസുരനെ സംഹാരം ചെയ്യാൻ കഴിയും? അമ്മേ, ദുഃഖ കടലിൽ നീന്തി കരകയറാൻ കഴിയാതെ വിഷമിക്കുന്ന എന്നോട് ദയവുണ്ടായി, ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണം. മഹിഷാസുരനെ വധം ചെയ്ത് മൂന്ന് ഭുവനങ്ങളെയും അവിടുന്ന് കാത്തു രക്ഷിക്കണം. അമ്മേ ആദിശക്തിയെ, ഉമയവളെ, ഉമാ പാർവതിയെ, മഹേശ്വരിയെ, ശങ്കരിയെ,
മഹിഷാസുരൻ വിണ്ണിലും മണ്ണിലും വ്യാപിച്ചു നിൽക്കുകയാണ്. അവനെ വധിക്കുന്നതോടൊപ്പം ധർമ്മം നിലനിർത്താൻ അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല അമ്മേ. എന്റെ കടുത്ത പ്രയോഗത്തിൽ നിന്റെ ശക്തി കവചവും എല്ലുകളും പൊടി പൊടിയായി നുറുങ്ങാൻ പോകുന്നത് കണ്ടോ? സഹായിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അഖിലത്തെ രക്ഷിക്കാൻ അമ്മ അഖിലാണ്ടേശ്വരി മഹാദേവി പാർവതി യുദ്ധക്കളത്തിലേക്ക് സംഹാരത്തിനായി എത്തിക്കഴിഞ്ഞു. മഹിഷാസുരന് മരണത്തെ വരമായി നൽകാൻ ആദിപരാശക്തി എത്തിയിരിക്കുകയാണ്. നിന്റെ ജീവൻ അപഹരിക്കാൻ വന്ന ശക്തിയാണ്, നിനക്ക് മരണം നൽകാൻ വന്ന കാലദേവിയാണ്. വിരൂപാക്ഷ,
യുദ്ധക്കളത്തിൽ എന്താണ് ഈ പ്രശ്നം? ഉടനെ നീ അങ്ങോട്ട് പോകൂ. അവിടെ എന്താണ് ഉണ്ടായത്? ഈ യുദ്ധക്കളത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചത് ആരാണ്? അതാദ്യം അറിഞ്ഞിട്ടു വാ. തീർച്ചയായും ഞാൻ നിന്റെ രാജാവിന്റെ അടുത്തേക്ക് പോകുന്നതാണ്, അവന്റെ രക്തം കുടിച്ച് ജീവൻ എടുക്കുന്നതിന്. ഇപ്പോൾ എന്റെ മുന്നിൽ നീ മൊഴിഞ്ഞ വാക്കുകൾക്കുള്ള ശിക്ഷയാണ് മരണം.